ഹലോ ഫ്രണ്ട്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആർ എഫ് സി വ്ളോഗ്സിൻ്റെ ഒരു ക്വാറന്റൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ചയോളം കോവിഡ് പോസിറ്റീവ് ആയിരുന്നു, ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും നാൾ ഈ ക്വാറന്റൈൻ കോവിഡ് പോസിറ്റീവ് ആയിരുന്ന സമയത്ത് എന്ത് കഴിച്ചിരുന്നാലും ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ ഫർസാനോട് പറഞ്ഞു നമുക്കൊന്ന് ഒന്നൊരു ദം ബിരിയാണി ട്രൈ ചെയ്യാം, വായിക്ക് ടേസ്റ്റ് വന്നിട്ടുണ്ടോയെന്നൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഒരു 10-12 പീസ് ചിക്കൻ ഉണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതായത് ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് ഒന്ന് ചെറിയൊരു ഫ്രൈ ചെയ്ത് എടുത്താലേ ടേസ്റ്റ് കാണുള്ളൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പം ഇഞ്ചി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മുളക് പൊടി, നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഒന്നോ എരിവിനനുസരിച്ച് ഇപ്പൊ ഞാനിവിടെ ഒരു 1.5 ചേർക്കുന്നുണ്ട്. ഒരു 10 പീസ് ഒക്കെ ഉള്ളതല്ലേ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, ഒരു 3/4 ടീസ്പൂൺ ഇത് പെരിഞ്ജീരകം ചേർക്കുന്നില്ല, ഇത് മല്ലിപ്പൊടിയാണ് ചേർത്തത്. മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഒരു കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ചിക്കൻ മസാലയാണ്, ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലോട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഇല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതിയാകും. തൈര് ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് ഇതിനെ ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇതിനെ ഒന്ന് മാറ്റി വെച്ചിരിക്കാം. ഒന്ന് ഫ്രീസറിൽ വെച്ചിരുന്നാൽ കുറച്ചുകൂടെ കൊള്ളാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീസറിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സവോള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, മിക്കവാറും ഇന്ന് നമുക്ക് ഗ്യാസ് തീരുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇനി ബിരിയാണി പകുതിയിൽ വെച്ച് ഗ്യാസ് തീർന്നു പോകണമെങ്കിൽ ആകെ സീന് കുളമാവും. പാൻ ഒന്ന് അടുപ്പിൽ നമ്മൾ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ കുറച്ച് നെയ്യും കുറച്ച് എണ്ണയായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിപ്പോ വേണമെങ്കിൽ ഫുള്ള് എണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ള് നെയ്യ് യൂസ് ചെയ്യാം. ഇതിപ്പോ ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ എണ്ണ ഒന്ന് ചൂടാകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോള നമുക്ക് ഇട്ടൊന്ന് കഴിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നല്ല ചൂടായതിനു ശേഷമേ സവാള ഇടാൻ പാടുള്ളൂ. പിന്നെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകരുത് സവാള. അപ്പോൾ നമ്മള് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് കൈമാരി നമ്മൾ കഴുകി കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് കരിയാതെ നമ്മൾ നോക്കണം. ഓവറായിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് ഒരു ബ്രൗൺ കളർ, ബ്രൗൺ ഷെയ്ഡ് വന്ന് തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ കോരിയെടുത്ത് മാറ്റി വെക്കണം. നമ്മൾ സവാള ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് കിസ്മിസ് ഇട്ട് പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ എടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കിസ്മിസ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് അങ്ങ് മാറ്റാം. ഒരുപാട് സമയമായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കരിഞ്ഞു കഴിഞ്ഞാലുള്ള ടേസ്റ്റ് ചോറിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കരിയുന്നതിന് മുമ്പ് ഇതിനെ എടുത്ത് മാറ്റുന്നത്. അപ്പം നമുക്കിത് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റിയേക്കാം. സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ദം ചെയ്യാനുള്ള ബിരിയാണി ദം ചെയ്യാനുള്ള ചിക്കൻ മസാല ഉണ്ടാക്കാം. നമ്മൾ ഒരു പാൻ അടുപ്പിലോട്ട് ചൂടാകാനായിട്ട് വയ്ക്കുകയാണ്. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. വരുമ്പോഴത്തേക്ക് നമുക്ക്
सवाड़ा वेवान वैच्छे कुछ उप चेक सवाड़ पेट कान आवश्यक उप चेक एल चिकन चेतो अद नोकी चेकान सवाड़ा वेवीच या नोल कुूप आक जस्ट വയണ്ട് വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ ഞാൻ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നല്ല മൊരിഞ്ഞെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചെറിയ ഷാലോ ഫ്രൈ ആയിട്ട് നമുക്ക് ചെയ്താൽ മതിയാകും. എല്ലാം ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് മാത്രം ഓഡിബിൾ ആണെന്ന് അറിയത്തില്ല, മൈക്കൊന്നും വെച്ചിട്ടില്ല ഞങ്ങൾ. ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നേ ഉള്ളൂ. എല്ലാം മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗവും മറിച്ച് വെച്ച ഭാഗവും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ആയി വരണം. സവാളയും ചിക്കനും ഞാൻ ഓരോ അടുപ്പിലായിട്ട് ചെയ്തിട്ടുണ്ട്. പാങ്കുളിക്കാൻ സമയമായി. നോമ്പ് കൂടെയാണിപ്പോൾ. സവാളയൊക്കെ നല്ലതുപോലെ ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പകുതി ഒന്ന് ആയി വന്നിട്ടുണ്ട് സവാള. അപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് രണ്ട് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഇൻഗ്രീഡിയൻസ് മൊത്തം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. നമുക്കതൊന്നൊരു 15 മിനിറ്റ് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മൂടി കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുവരെ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് പാകപ്പെടണം. മുളകൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് ബിരിയാണിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഒരു കൈ കാഷ്നട്ട്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെള്ള കഷ്കഷ്. വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 മഞ്ഞൾ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്, എന്നാൽ അവസാനം കുറച്ചൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ചേർത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത ചിക്കനെ നമുക്ക് ഈ മസാലയിലോട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായി നമുക്കൊന്ന് ഇതിനെ ഇളക്കി വെക്കാം. പിന്നീട് റൈസ് റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം. അത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഒന്ന് ചൂടായി വെള്ളമെല്ലാം ഒന്ന് വറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് സവാള ഇട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാം. ഇളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാമ്പു, കറുവപ്പട്ട, തക്കോലം,
പിന്നെ ബേ ലീഫ് ഇതെല്ലാം ഇട്ട് ഒന്ന് ഒന്ന് വറുത്തെടുക്കാം ഫ്രൈ ചെയ്ത സ്മെല്ല് വന്നതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കും ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് അതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വറുത്തത് പേസ്റ്റ് ചേർത്ത് കൊടുക്കും ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന വരെ ഒന്ന് ഇളക്കി വെച്ച് വെക്കുക നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത അണ്ടിപ്പരിപ്പും കഷ്കഷും ആയിട്ടിട്ട പേസ്റ്റ് ഈ ചിക്കന്റെ ഗ്രേവിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ റിച്ച് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ പേസ്റ്റ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ സവാളയും ബാക്കിയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മൾ 1/2 കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ നമുക്ക് 3 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചത് അപ്പോൾ അതാണ് അതിന്റെ കണക്ക് നമ്മൾ എത്ര അരി എടുക്കുന്നു അതിന്റെ ഇരട്ടി വെള്ളമായിരിക്കും നമുക്ക് ബിരിയാണി വെക്കാനായിട്ട് കൈമ റൈസിൽ ആവശ്യമായിട്ട് വരും ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഈ മല്ലിപ്പൊടി കുറച്ച് നമ്മുടെ ഈ ബിരിയാണിയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ആ തോട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം ആ തോടെടുത്ത് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് മസാലയിലോട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് മുകളിലോട്ട് ഒന്ന് വിതറി കൊടുക്കാം നല്ല ഫ്ലേവർ കിട്ടാനാണത് നാരങ്ങയുടെ തോട് ഞാൻ മാറ്റാണ് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിലോട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം ഒരുപാട് ഇട്ട് ഇളക്കരുതെങ്കിൽ പൊടിഞ്ഞു പോകും വേറൊരു മെയിൻ സാധനം ഞാൻ ഇതിൽ ഇടാനായിട്ട് മറന്നുപോയിട്ടുണ്ട് ഉപ്പ് ഇന്ന് ഉപ്പ് വിട്ടുപോയിരുന്നെങ്കിൽ ഉപ്പില്ലാത്ത ബിരിയാണി കഴിക്കേണ്ടി വന്നേനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊള്ളാം ഉപ്പിട്ടിട്ടുണ്ട് ഇപ്പോൾ ഉപ്പിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം 1/2 kg നെയ്യ് തന്നെയാണ് നമ്മളിതിൽ മിക്സ് ചെയ്യുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ല അരി ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത് അരി റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അരി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ദം ചെയ്യാം കുറച്ച് അരി ഞാൻ മാറ്റുകയാണ് പെട്ടെന്ന് തന്നെ ചെയ്യണം ഇതിൻ്റെ ആവി ഒന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു ദമ്മ് കറക്റ്റ് ആവില്ല പകുതിയുള്ള റൈസ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലാക്കി നമുക്ക് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക പേരൻ ഒഴിക്കുന്നേ ഉള്ളൂ ഓൾറെഡി ഞാൻ നെയ്യ് ഒരുപാട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ആ ഒരു സവാളയും കിസ്മിസ് വണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലേക്കായി ഞാൻ ചിക്കൻ്റെ മസാല വയ്ക്കുകയാണ് ഫുള്ള് ഞാൻ ഒരു ലെയർ മാത്രം വയ്ക്കുന്നുള്ളൂ മസാലയും നമ്മൾ ആ ബിരിയാണിയുടെ മുകളിലിട്ട് ദമ്മ് സെറ്റ് ചെയ്യാണ് ഒരു ലെയർ നമ്മൾ മസാല ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് എടുത്തു മാറ്റിയ റൈസ് ഇട്ട് ഇതിനൊന്ന് ദം ചെയ്യാനായിട്ട് നമുക്ക് വയ്ക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ റൈസിനെ തിരിച്ചിടുകയാണ് കോരിമാറ്റിയ റൈസ് തന്നെ തിരിച്ച് ആ മസാലയുടെ മുകളിലായിട്ട് നമ്മൾ ദം ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് ഫ്രൈ ചെയ്ത എണ്ണ യൂസ് ചെയ്തതുകൊണ്ടാണ് ചോറൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് നല്ല ഫ്ലേവർ ആണ് പക്ഷേ നമുക്ക് ആ ചിക്കൻ്റെ ഫ്ലേവർ അങ്ങനെ ചോറിലും കിട്ടും ഇതിന് മുകളിലേക്ക് വീണ്ടും നമ്മൾ ആ പൊരിച്ചു വെച്ച ഫ്രൈയും ഒനിയൻ ഫ്രൈയും കിസ്മിസും കാഷ്യും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ ഞാൻ കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് ഒരു
दम चुप चुटा प्रत्येक दम चुनाव नाम दोश चट मिलाईट मिनट लो फ्लेम पान चूडा दम चाहिए वैचारे ना बिर्यानी दम बिर्यानी अगर नमुक ना बिर्यानी सैटाई रेडी आई नमुक बिर्यानी कहि नोक मसाल बिर्यानी बिर्यानी क्यामें दम बिर्यानी नमुक ना रीती मसाल ना चूड़े पिछड़े सूपर आना सूपर आना पुली बिर्यानी सूपर मशाल सूपर बिर्यानी मसाल ना वेट चिकन ना रीती फ्राई चेड़े वे चिकन आयोजर प्रत्येक टेस्ट इतना चिकन चोर चिकन दम बिर्यानी समय कुछ बिर्यानी मसाल टेस्ट ट्राई चेक नमें ब्लॉग इष्टि लाइक मतलब षेर अब सपोर्ट तीर्च सपोर्ट अड़ वीडियो वह थैंक्स फॉर वाचिंग माय आवर वीडियो बाय बाय।